വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു ഡി ഐ വൈ ഫേസ് ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ബേബി വൈപ്പ്, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ, റോസ് വാട്ടർ, അലോവേര ജെൽ, ഒരു സിസേഴ്സ്, സ്പൂൺ, രണ്ട് ബൗൾ, ഒരു പ്ലേറ്റ്, കുറച്ച് തേയിലവെള്ളവും. സോ ഫേസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ബേബി വൈപ്പാണ് എടുത്തിരിക്കുന്നത്. മുഖത്ത് കുറച്ച് നേരം നമ്മൾ വെച്ചിരിക്കുന്നതാണല്ലോ ഇത്. അപ്പോൾ ബേബി വൈപ്പ് ആകുമ്പോൾ കുറച്ച് കെമിക്കൽസ് കുറവായിരിക്കും എന്നൊരു വിശ്വാസം. നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ബേബി വൈപ്പ് നൂത്തെടുക്കുക. അത്യാവശ്യം എല്ലാം മുഖത്ത് വണ്ണം ഉള്ളവർക്കും എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നീളവും വീതിയൊക്കെ ഉണ്ട് ഷീറ്റിന്. നമുക്കിതിനെ ഏകദേശം നടുക്ക് ഭാഗത്തായിട്ട് വെച്ച് മടക്കാം, പകുതിയോളം വെച്ച്. അതിനുശേഷം ഈ ഭാഗത്ത് ഇവിടെ ഒരു വര പോലെ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് വിരലിന്റെ ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. അത് ഈ പോർഷനിലല്ല മടക്കേണ്ടത്, ഇവിടെ ഇങ്ങനെ നമ്മൾ നടുക്കുന്ന മടക്കുമല്ലോ ആ ഭാഗത്തു നിന്ന് തന്നെ മടക്കണം. അതിനുശേഷം നമ്മളെ നെറ്റിയുടെ ഒരു വീതി ഇവിടെ കണക്ക് കൂട്ടി അതിന് താഴെയായിട്ട് കണ്ണിന്റെ ഭാഗം വരാൻ വേണ്ടിയിട്ട് ഒരു ഓവൽ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ മടക്ക് മൂക്കണം. ഇനി മൂക്കിന്റെ ഭാഗവും വായയുടെ ഭാഗവും കട്ട് ചെയ്യണം. നമ്മളൊന്ന് മുഖത്ത് വെച്ച് നോക്കിയാലേ മതി നമ്മളെ മൂക്കിന്റെ ഏത് ഭാഗത്തായിട്ട് വരുമെന്ന്. അവിടെ ഒരു ചെറിയ ആർക്ക് പോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കണം. ഇത്രയും ഭാഗം വെട്ടി കളയേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇങ്ങനെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ശ്വാസം വിടാനുള്ള ഒരു ഹോൾ അവിടെ കിട്ടുന്നുണ്ട്. ഇത്രയും പോർഷൻ മൂക്ക് കവർ ചെയ്യുകയും ചെയ്യും. ഇനി വായയുടെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓരോരുത്തരും ഇത് മുഖത്ത് വെച്ചിട്ടൊന്ന് നോക്കാമെങ്കിൽ ഏകദേശം നമുക്ക് കൃത്യമായിട്ട് മുറിച്ചെടുക്കാനുള്ള അളവ് മനസ്സിലാവും. ഈ മുറിച്ച് മാറ്റിയ ഈ പീസൊക്കെ വെച്ചിരുന്ന നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് അത് വെച്ച് കവർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നൂത്ത് നോക്കാം. കണ്ണിന്റെ ഭാഗവും മൂക്കിന്റെ ഭാഗവും വായയുടെ ഭാഗവും ഒക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. സോ നമുക്ക് ഇനി ഈ ഫേസ് ഷീറ്റ് ഡിപ്പ് ചെയ്യാനുള്ള സിറം പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ആദ്യം അലോവേര ജെൽ എടുക്കുക, ഒരു സ്പൂൺ അലോവേര ജെൽ. നമുക്ക് ഏത് ബ്രാൻഡിൻ്റെതും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ പതഞ്ജലിയാണ് ഉപയോഗിക്കുന്നത്. സ്പൂൺ അലോവേര ജെൽ എടുത്തു, അതിലേക്ക് അതേ ക്വാണ്ടിറ്റി റോസ് വാട്ടർ നമുക്ക് ആഡ് ചെയ്യാം. അടുത്തതായി ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക. ഇതെല്ലാം മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിനകത്തുള്ള ഓയിൽ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്യാം. ഡാബറിന്റെ റോസ് വാട്ടർ ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ, അലോവേര ജെൽ, റോസ് വാട്ടർ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു സിറം നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന തേയില വെള്ളത്തിൽ ഈ ഒരു സിറം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തേയില വെള്ളം ലൈറ്റായിട്ടുള്ളൊരു തേയില വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ അത്രയും ഒരു റിഫ്രഷിങ് ഫീല് നമുക്ക് കിട്ടും മാസ്ക് ഉപയോഗിക്കുമ്പോൾ. നല്ലോണം അത് നമുക്ക് തേയില വെള്ളത്തിൽ ഇനി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സിറം ഈ ലിക്വിഡിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫേസ് ഷീറ്റ്
ഡിപ്പ് ചെയ്യുന്ന പരുവത്തിനായിട്ടുണ്ട് നമ്മള് ലിക്വിഡ്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഷീറ്റ് ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഫേസ് ഷീറ്റ് എടുത്ത് മടക്കിയതിന് ശേഷം ജസ്റ്റ് അതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് ലിക്വിഡിൽ മുങ്ങണം. അതിന് ശേഷം ജസ്റ്റ് സ്ക്യൂസ് ചെയ്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ആവുന്നതാണ്. ഫുള്ള് സ്ക്യൂസ് ചെയ്ത് കളയരുത്, എന്നാൽ ഒരുപാട് വാട്ടറി ആയി പോവുകയും ചെയ്യും. ഇതുപോലെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പൂർണ്ണമായിട്ടും നമ്മൾ മാസ്ക് ഡ്രൈ ആയി പോകരുത്. കുറച്ച് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ മാസ്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ശേഷം നമ്മുടെ സ്കിൻ ഒരു സർക്കുലർ മോഷനിൽ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കൂളിംഗ് അല്ലെങ്കിൽ റിഫ്രഷിംഗ് ഫീലിംഗ് ഉണ്ടാവും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.